നമുക്ക് മൈസൂർ ഡൈനാസ്റ്റിയെ പരിചയപ്പെടാം. എങ്ങനെയായിരുന്നു ഈ ഡൈനാസ്റ്റിയുടെ ഉദയം എന്ന് ആദ്യം നോക്കാം. വിജയനഗര സാമ്രാജ്യത്തിൻ്റെ തകർച്ചയ്ക്ക് ശേഷം ഒരുപാട് ചെറിയ രാജവംശങ്ങൾ സൗത്ത് ഇന്ത്യയിൽ നിലവിൽ വന്നു. 1612 മൈസൂരിൽ വടയാർ പരമ്പരയുടെ കീഴിൽ ഒരു ഹിന്ദു രാജവംശം നിലവിൽ വന്നു. ഈ രാജവംശത്തിലെ പ്രസിദ്ധനായ രാജാവായിരുന്നു ചിക്ക കൃഷ്ണരാജ വടയാർ രണ്ടാമൻ. ഇദ്ദേഹം 1734 മുതൽ 1766 വരെ ഭരണം നടത്തി. ഇദ്ദേഹത്തിൻ്റെ സൈന്യാധിപനായിരുന്നു ഹൈദരാലി. 18-ാം നൂറ്റാണ്ടിൻ്റെ ആരംഭത്തോടുകൂടി നഞ്ചരാജ്, ദേവരാജ് എന്നീ രണ്ട് മന്ത്രിമാർ ചിക്ക കൃഷ്ണരാജ വടയാറെ അവരുടെ ഒരു പാവയാക്കി മാറ്റി. ഇദ്ദേഹത്തെ മുൻനിർത്തിക്കൊണ്ട് ഭരണം നടത്തിയിരുന്നത് ഈ രണ്ട് മന്ത്രിമാരായിരുന്നു. 1721 ഹൈദരാലി ജനിക്കുന്നത്. മൈസൂർ ആർമിയിൽ ഒരു കുതിരക്കാരനായാണ് അദ്ദേഹം തൻ്റെ കരിയർ സ്റ്റാർട്ട് ചെയ്യുന്നത്. വിദ്യാഭ്യാസം ലഭിച്ചിട്ടില്ല എങ്കിലും അങ്ങേയറ്റം ബുദ്ധിമാനും ഉത്സാഹഭരിതനും കൂടാതെ നിശ്ചയദാർഢ്യവുമുള്ള ആളായിരുന്നു ഹൈദരാലി. മറാത്തരുടെ ആക്രമണങ്ങളും കൂടാതെ മൈസൂരിനകത്തു നിന്നുള്ള പ്രശ്നങ്ങളും തന്നെ മൈസൂരിനെ രാഷ്ട്രീയപരമായും സാമ്പത്തികപരമായും തളർത്തി. ഈ സമയത്ത് മൈസൂരിന് നയതന്ത്രപരമായും സൈനികപരമായും കഴിവുള്ള ഒരു നേതാവിനെ ആവശ്യമായിരുന്നു. അങ്ങനെ ഈ സ്ഥാനത്തേക്ക് ഹൈദരാലി കടന്നു വന്നു. ഫ്രഞ്ചുകാരുടെ സഹായത്തോടുകൂടി ഹൈദരാലി ദിണ്ടിഗൽ എന്ന സ്ഥലത്ത് ഒരു ആയുധപ്പുര തുടങ്ങി. ദിണ്ടിഗൽ ഇന്നത്തെ തമിഴ്നാട്ടിലാണ് സ്ഥിതി ചെയ്യുന്നത്. കൂടാതെ തൻ്റെ ആർമിക്ക് വ്യത്യസ്തങ്ങളായ പരിശീലനങ്ങളും അദ്ദേഹം നൽകി. തൻ്റെ സൈനിക മികവ് കൊണ്ടും നയതന്ത്രജ്ഞത കൊണ്ടും തൻ്റെ എതിരാളികളെയൊക്കെ അദ്ദേഹം പരാജയപ്പെടുത്തി. കൂടാതെ ഒരുപാട് സ്ഥലങ്ങളും പിടിച്ചെടുത്തു. മാധവറാവുവിൻ്റെ കീഴിലുള്ള മറാത്ത സൈന്യം പലതവണ ഹൈദരാലിയെ പരാജയപ്പെടുത്തി. സമാധാനത്തിനായി ഹൈദരാലി വലിയൊരു തുക മറാത്തർക്ക് നൽകി. എന്നാൽ 1772 മാധവറാവുവിൻ്റെ മരണത്തിന് ശേഷം ഹൈദരാലി അവരുടെ ഖജനാവ് കയ്യേറുകയും തനിക്ക് നഷ്ടപ്പെട്ടതൊക്കെ തിരികെ പിടിക്കുകയും ചെയ്തു. ഈ സമയത്ത് ഇംഗ്ലീഷുകാർ തങ്ങളുടെ ഇന്ത്യയിലുള്ള സാമ്രാജ്യം സൗത്ത് ഇന്ത്യയിലേക്ക് കൂടി വികസിപ്പിക്കുന്നതിന് ശ്രമിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഹൈദരാലിയുടെ നേതൃത്വത്തിലുള്ള മൈസൂരിൻ്റെ വളർച്ച ഇംഗ്ലീഷുകാർക്ക് ഒരു ഭീഷണിയായി മാറി. കൂടാതെ ഹൈദരാലിയും ഫ്രഞ്ചുകാരും തമ്മിലുള്ള അടുപ്പം ബ്രിട്ടീഷുകാരെ കൂടുതൽ ആകുലരാക്കി. മൈസൂരിൻ്റെ വളർച്ച മദ്രാസിലുള്ള തങ്ങളുടെ ആധിപത്യം ഇല്ലാതാക്കുമെന്നും ബ്രിട്ടീഷുകാർ ഭയപ്പെട്ടിരുന്നു. പിന്നീട് ഇംഗ്ലീഷുകാരും മൈസൂരും തമ്മിൽ 4 യുദ്ധം നടന്നു. ഇതിൽ 1-ാം മൈസൂർ ആംഗ്ലോവാർ എങ്ങനെയായിരുന്നു എന്ന് നോക്കാം. ബംഗാളിലെ വിജയം ഇംഗ്ലീഷുകാർക്ക് തങ്ങളുടെ ആർമിയിൽ ഒരു വല്ലാത്ത ആത്മവിശ്വാസം നൽകിയിരുന്നു. ഹൈദരാലിയുടെ വളർച്ചയിൽ ഭയപ്പെട്ട ഇംഗ്ലീഷുകാർ ഹൈദരാലിയുടെ എതിരാളികളായ ഹൈദരാബാദിലെ നിസാമുമായും മറാത്തരുമായും ഒരു സഖ്യമുണ്ടാക്കി ഹൈദരാലിക്ക് എതിരെ യുദ്ധം ചെയ്യാൻ പുറപ്പെട്ടു. എന്നാൽ ബുദ്ധിമാനായ ഹൈദരാലി മറാത്തരെ പണം നൽകിയും ഹൈദരാബാദ് നിസാമിനെ ഭൂമി നൽകിയും വശത്താക്കി. കൂടാതെ ആർക്കോട്ടിലെ നവാബിനെതിരായി നിസാമിൻ്റെ കൂടെ നിൽക്കാമെന്നും ഹൈദരാലി വാക്കു നൽകി. അതിനാൽ ഹൈദരാലി പിന്നീട് യുദ്ധം ചെയ്യേണ്ടി വന്നത് ഇംഗ്ലീഷുകാരുമായി മാത്രമായിരുന്നു. 1.5 വർഷത്തോളം യുദ്ധം ഒരവസാനവുമില്ലാതെ നീണ്ടു നിന്നു. ഹൈദരാലി പെട്ടെന്ന് തൻ്റെ യുദ്ധമുറ മാറ്റി. അദ്ദേഹം മദ്രാസ് ആക്രമിക്കാൻ പുറപ്പെട്ടു. ഇതിനെ തുടർന്ന് ഇംഗ്ലീഷുകാർ ഹൈദരാലിയുമായി ഒരു ഉടമ്പടി ഉണ്ടാക്കാൻ നിർബന്ധിതരായി. 1769 ഏപ്രിൽ 4 ട്രീറ്റി ഓഫ് മദ്രാസ് നിലവിൽ വന്നു. ഈ ഉടമ്പടി പ്രകാരം പിടിച്ചെടുത്ത സ്ഥലങ്ങളും കൂടാതെ ജയിലിലടച്ച ആളുകളെയും ഇരു കൂട്ടരും പരസ്പരം കൈമാറി. കൂടാതെ മറ്റേതെങ്കിലും ശക്തി ഹൈദരാലിയെ ആക്രമിക്കുന്നതിനായി വന്നാൽ ഇംഗ്ലീഷുകാർ ഹൈദരാലിയെ സഹായിച്ചു കൊള്ളാമെന്ന് അവർ അദ്ദേഹത്തിന് വാക്കു നൽകിയിരുന്നു. ഇങ്ങനെ 1-ാം ആംഗ്ലോ മൈസൂർ വാർ അവസാനിച്ചു. 1767 മുതൽ 1769 വരെയായിരുന്നു ഈ യുദ്ധം. ഇംഗ്ലീഷുകാരും മൈസൂരും തമ്മിലുള്ള രണ്ടാമത്തെ യുദ്ധം നടന്നത് 1780 മുതൽ 84 വരെയായിരുന്നു. ഇതിനുള്ള പ്രധാന കാരണം ട്രീറ്റി ഓഫ് മദ്രാസിൽ ഇംഗ്ലീഷുകാർ ഹൈദരാലിക്ക് കൊടുത്ത ഉറപ്പ് അവർ ലംഘിച്ചു എന്നുള്ളതായിരുന്നു. ആ ഉടമ്പടിയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആരെങ്കിലും ഹൈദരാലിയെ ആക്രമിക്കാൻ വന്നാൽ അവർ ഹൈദരാലിയുടെ സഹായത്തിനായി ഇംഗ്ലീഷുകാർ എത്തുമെന്ന്.
എന്നാൽ മറാത്തർ ഹൈദരാലിയെ ആക്രമിച്ചപ്പോൾ ഇംഗ്ലീഷുകാർ അദ്ദേഹത്തെ സഹായിച്ചില്ല. കൂടാതെ അദ്ദേഹത്തിൻ്റെ ആർമിക്ക് വേണ്ട സഹായങ്ങളൊക്കെ ചെയ്തു കൊടുത്തത് ഫ്രഞ്ചുകാരായിരുന്നു. അതിനാൽ ഇംഗ്ലീഷുകാരും ഫ്രഞ്ചുകാരും ഉണ്ടായ ഒരു യുദ്ധത്തിൽ ഹൈദരാലി ഫ്രഞ്ചുകാരെ സഹായിക്കുന്നതിനായി ചെന്നു. ഇംഗ്ലീഷുകാർ മാഹി പിടിച്ചെടുക്കാൻ ശ്രമിച്ചപ്പോൾ ഹൈദരാലി അതിനെ എതിർത്തു. ഹൈദരാലി മറാത്തരായും നിസാമുമായും ഇംഗ്ലീഷുകാർക്കെതിരായി ഒരു സഖ്യമുണ്ടാക്കി. തുടർന്ന് കർണാട്ടിക് ആക്രമിക്കുകയും ആർക്കോട്ട് പിടിച്ചെടുക്കുകയും ചെയ്തു. കൂടാതെ ഇംഗ്ലീഷുകാരെ പരാജയപ്പെടുത്തി. ഇതിനിടയിൽ ഇംഗ്ലീഷുകാർ നിസാമിനെയും മറാത്തരെയും ഹൈദരാലിയുടെ സൈഡിൽ നിന്നും മാറ്റിയിരുന്നു. എന്നിരുന്നാലും അദ്ദേഹം ധീരമായി പോരാടുകയും ഇംഗ്ലീഷുകാരെ പരാജയപ്പെടുത്തുകയും ചെയ്തു. ഇതിനെ തുടർന്ന് നിലവിൽ വന്ന ഉടമ്പടിയാണ് ട്രീറ്റി ഓഫ് മാംഗ്ലൂർ. 1782 ഡിസംബർ 7 ഹൈദരാലി ക്യാൻസർ മൂലം മരണപ്പെട്ടു. ഇതിനുശേഷം അദ്ദേഹത്തിൻ്റെ മകനായ ടിപ്പു സുൽത്താൻ ആയിരുന്നു യുദ്ധം നയിച്ചിരുന്നത്. പ്രത്യേകിച്ച് ഒരു പോസിറ്റീവ് ഔട്ട്കമ്മും ഇല്ലാതെ യുദ്ധം മുൻപോട്ട് കൊണ്ടുപോകുന്നത് ഇരു കൂട്ടർക്കും ബുദ്ധിമുട്ടായതിനാൽ ഇംഗ്ലീഷുകാരും മൈസൂരും സമാധാനത്തിന് ശ്രമിച്ചു. അങ്ങനെ 1784 ട്രീറ്റി ഓഫ് മാംഗ്ലൂർ നിലവിൽ വരുന്നത്. ഈ ഉടമ്പടി പ്രകാരവും ഇരു കൂട്ടരും പിടിച്ചെടുത്ത പ്രദേശങ്ങൾ പരസ്പരം കൈമാറി. ഇനി നമുക്ക് മൂന്നാമത്തെ ആംഗ്ലോ മൈസൂർ യുദ്ധം എങ്ങനെയായിരുന്നു എന്ന് നോക്കാം. ഇതിനു കാരണം ടിപ്പു സുൽത്താനും തിരുവിതാംകൂർ രാജാവും തമ്മിലുണ്ടായിരുന്ന കലഹമായിരുന്നു. ഡച്ചുകാരുടെ കയ്യിൽ നിന്നും തിരുവിതാംകൂർ രാജാവ് ജാൽക്കോട്ടും കണ്ണൂരും വാങ്ങുവാൻ ശ്രമിച്ചു. ഇത് തനിക്കെതിരെയുള്ള ഒരു പടനീക്കമായാണ് ടിപ്പു കണ്ടത്. തുടർന്ന് 1790 തിരുവിതാംകൂർ രാജാവുമായി ടിപ്പു യുദ്ധം പ്രഖ്യാപിച്ചു. തിരുവിതാംകൂറിനെ സഹായിക്കുന്നതിനായി ഇംഗ്ലീഷുകാർ എത്തിച്ചേർന്നു. അങ്ങനെ മൂന്നാം ആംഗ്ലോ മൈസൂർ വാർ ആരംഭിച്ചു. 1790 നടന്ന യുദ്ധത്തിൽ ടിപ്പു ഇംഗ്ലീഷുകാരെ പരാജയപ്പെടുത്തി. അന്നത്തെ ഇംഗ്ലീഷ് സൈനിക മേധാവി ജനറൽ മെഡോസ് ആയിരുന്നു. എന്നാൽ 1791 കോൺവാലിസ് സൈനിക മേധാവിത്വം ഏറ്റെടുക്കുകയും വീണ്ടും ടിപ്പുവിനെതിരായി ആഞ്ഞടിക്കുകയും ചെയ്തു. പലയിടങ്ങളും ഇംഗ്ലീഷുകാർ പിടിച്ചെടുക്കുകയും ശ്രീരംഗപട്ടണം ആക്രമിക്കുകയും ചെയ്തു. എന്നാൽ അവിടെ ഇംഗ്ലീഷുകാർ പരാജയപ്പെട്ടു. എന്നാൽ പിന്നീട് നിസാമിൻ്റെയും മറാത്തരുടെയും സഹായത്തോടെ ഇംഗ്ലീഷുകാർ വീണ്ടും ശ്രീരംഗപട്ടണം ആക്രമിച്ചു. ഈ സഖ്യകക്ഷികളോട് പിടിച്ചു നിൽക്കാൻ ടിപ്പു സുൽത്താനായില്ല. അദ്ദേഹത്തിന് അടിയറവ് പറയേണ്ടി വന്നു. അങ്ങനെ ട്രീറ്റി ഓഫ് ശ്രീരംഗപട്ടണം എന്ന ഉടമ്പടി നിലവിൽ വന്നു. 1790 യുദ്ധം ആരംഭിച്ചത്. ട്രീറ്റി നിലവിൽ വന്നത് 1792. ഈ ഉടമ്പടി പ്രകാരം മൈസൂരിൻ്റെ നേർപകുതി ടിപ്പുവിന് വിജയികൾക്കായി നൽകേണ്ടി വന്നു. ബരാമഹൽ, ഡിണ്ടിഗൽ, മലബാർ എന്നീ പ്രദേശങ്ങൾ ഇംഗ്ലീഷുകാർക്കും തുംഗഭദ്രയോടും അതിൻ്റെ കൈവഴികളോടും ചേർന്നുള്ള പ്രദേശങ്ങൾ മറാത്തർക്കും കൃഷ്ണ നദിയോട് ചേർന്നുള്ള പ്രദേശങ്ങൾ നിസാമിനും ലഭിച്ചു. ഇതിനു പുറമെ യുദ്ധത്തിലെ നഷ്ടം നികത്തുന്നതിന് വേണ്ടി 3 കോടി രൂപയും ഇംഗ്ലീഷുകാർ ടിപ്പുവിനോട് ആവശ്യപ്പെട്ടു. ഇതിൻ്റെ പകുതി തുക ഉടനെ തന്നെ നൽകണമെന്നും ബാക്കി പതുക്കെ നൽകിയാൽ മതി എന്നുമായിരുന്നു കരാറ്. എന്നാൽ പണം മുഴുവനും അടച്ചു തീർക്കുന്നതുവരെ ടിപ്പുവിൻ്റെ 2 മക്കളെ ഇംഗ്ലീഷുകാർ കസ്റ്റഡിയിൽ വെച്ചു. ഈ പരാജയം ടിപ്പുവിനെ വല്ലാതെ അസ്വസ്ഥനാക്കിയിരുന്നു. 1792 മുതൽ 99 വരെയുള്ള കാലഘട്ടം അദ്ദേഹം തൻ്റെ നഷ്ടങ്ങൾ നികത്തുന്നതിനും ശക്തി വീണ്ടും ആർജിച്ചെടുക്കുന്നതിനും ശ്രമിച്ചുകൊണ്ടിരുന്നു. 1796 അവസാനത്തെ വോഡെയാർ ഭരണാധികാരിയും മരിച്ചു. ഇതിനുശേഷം അദ്ദേഹത്തിൻ്റെ മൈനർ സണ്ണിനെ അധികാരത്തിൽ കയറ്റാതെ ടിപ്പു സ്വയം സുൽത്താനായി പ്രഖ്യാപിച്ചു. അദ്ദേഹം ശ്രീരംഗപട്ടണം ഉടമ്പടി പ്രകാരമുണ്ടായ അപമാനത്തിന് പ്രതികാരം ചെയ്യും എന്ന് തീരുമാനിച്ചിരുന്നു. 1798 ലോർഡ് വെല്ലസ്ലി ഗവർണർ ജനറലായി അധികാരത്തിലേറി. ഫ്രഞ്ചുകാരും ടിപ്പുവും തമ്മിലുള്ള സൗഹൃദ ബന്ധത്തെ ഭയന്ന അദ്ദേഹം ടിപ്പുവിനോട് സബ്സിഡിയറി അലയൻസിൽ ഒപ്പുവയ്ക്കുവാൻ ആവശ്യപ്പെട്ടു. സബ്സിഡിയറി അലയൻസിനെ പറ്റി പിന്നീടുള്ള ക്ലാസ്സുകളിൽ വ്യക്തമായി പറയുന്നതായിരിക്കും. ഈ അലയൻസിൽ ഒപ്പുവെച്ചാൽ സർവാധികാരവും ബ്രിട്ടീഷുകാർക്കായി മാറുമായിരുന്നു. അതുകൊണ്ട് തന്നെ ടിപ്പു ഇതിനെ റിജക്റ്റ് ചെയ്തു. കൂടാതെ ഇംഗ്ലീഷുകാർക്കെതിരെ പൊരുതുന്നതിനായി ടിപ്പു അറേബ്യ, അഫ്ഗാൻ, കാബൂൾ തുടങ്ങിയിടങ്ങളിൽ നിന്നും സഹായം അഭ്യർത്ഥിച്ചു. ഇത് ഇംഗ്ലീഷുകാരെ കൂടുതൽ പ്രകോപിതരാക്കി. ഇതിനെ തുടർന്ന് 4ാം ആംഗ്ലോ മൈസൂർ വാർ അരങ്ങേറി.
1799 ഏപ്രിൽ 17-നായിരുന്നു യുദ്ധം ആരംഭിച്ചത്. 1799 മെയ് 4-ൽ തന്നെ യുദ്ധം അവസാനിച്ചു. ഈ യുദ്ധത്തിൽ ടിപ്പു കൊല്ലപ്പെട്ടു. മറാത്തരും നിസാമും ഈ യുദ്ധത്തിലും ഇംഗ്ലീഷുകാരെ സഹായിക്കുന്നതിനായി ഉണ്ടായിരുന്നു. ജനറൽ സ്റ്റുവാർട്ട്, ജനറൽ ഹാരിസ് എന്നിവരായിരുന്നു ഈ യുദ്ധത്തെ നയിച്ചിരുന്നത്. കൂടാതെ ലോർഡ് വെല്ലസ്ലിയുടെ സഹോദരനായ ആർതർ വെല്ലസ്ലിയും ഈ യുദ്ധത്തിൽ പങ്കെടുത്തിരുന്നു. നിസാം, ഇംഗ്ലീഷ്, മറാത്തർ എന്നിവർ ടിപ്പുവിൻ്റെ സ്വത്തുവകകൾ വീതം വെച്ചെടുത്തു. കൂടാതെ വടയാർ ഫാമിലിയിൽ നിന്നും ഒരു കുട്ടിയെ പേരിനു മാത്രം മൈസൂരിൻ്റെ മഹാരാജാവായി വാഴിച്ചു. ഈ കുട്ടിയെ കൊണ്ടും കൂടാതെ നിസാമിനെ കൊണ്ടുമൊക്കെ സബ്സിഡിയറി അലയൻസിൽ ഇംഗ്ലീഷുകാർ ഒപ്പുവെപ്പിച്ചിരുന്നു. ടിപ്പുവിന് ശേഷമുള്ള മൈസൂർ എങ്ങനെയായിരുന്നു എന്ന് നോക്കാം. മറാത്തർക്കും നിസാമിനും രണ്ട് ജില്ലകൾ വെച്ച് ഇംഗ്ലീഷുകാർ നൽകി. കാനറ, വയനാട്, കോയമ്പത്തൂർ, ദ്വാരപോരം, ശ്രീരംഗപട്ടണം തുടങ്ങിയ പ്രദേശങ്ങൾ ഇംഗ്ലീഷുകാർ എടുത്തു. 1831 വില്യം ബെൻഡിക് മൈസൂരിൻ്റെ നിയന്ത്രണം ഏറ്റെടുത്തു. പ്രധാനമായും 4 യുദ്ധങ്ങളാണ് ഇംഗ്ലീഷുകാരും മൈസൂരും തമ്മിൽ നടന്നത്. ആദ്യ രണ്ട് യുദ്ധത്തെ നയിച്ചത് ഹൈദരാലിയും അവസാനത്തെ രണ്ട് യുദ്ധത്തെ നയിച്ചത് ടിപ്പു സുൽത്താനുമായിരുന്നു. ഒന്നാം യുദ്ധത്തെ തുടർന്ന് ട്രീറ്റി ഓഫ് മദ്രാസ് നിലവിൽ വന്നു. ഈ ഉടമ്പടി പ്രകാരം പിടിച്ചെടുത്ത പ്രദേശങ്ങളും ജയിലിലാക്കിയ ആളുകളെയും ഇരു കൂട്ടരും പരസ്പരം വിട്ടു നൽകി. കൂടാതെ ഹൈദരാലിയെ സഹായിക്കാമെന്ന് ഇംഗ്ലീഷുകാർ ഏൽക്കുകയും ചെയ്തിരുന്നു. രണ്ടാം ആംഗ്ലോ മൈസൂർ വാറിനുശേഷം നിലവിൽ വന്നത് ട്രീറ്റി ഓഫ് മാംഗ്ലൂർ എന്ന ഉടമ്പടിയായിരുന്നു. ഹൈദരാലി മരിച്ചതിനാൽ ഈ ഉടമ്പടി ടിപ്പു സുൽത്താനും ഇംഗ്ലീഷുകാരും തമ്മിലായിരുന്നു. ഈ ഉടമ്പടി പ്രകാരവും പിടിച്ചെടുത്ത പ്രദേശങ്ങൾ ഇരു കൂട്ടരും പരസ്പരം വിട്ടു നൽകി. മൂന്നാം യുദ്ധത്തിന് ശേഷം നിലവിൽ വന്നതായിരുന്നു ട്രീറ്റി ഓഫ് ശ്രീരംഗപട്ടണം. ഇത് ടിപ്പു സുൽത്താന് വലിയ നഷ്ടങ്ങൾ ഉണ്ടാക്കി. നാലാം യുദ്ധത്തോടുകൂടി ടിപ്പു സുൽത്താൻ കൊല്ലപ്പെടുകയും മൈസൂരിൻ്റെ നിയന്ത്രണം ഇംഗ്ലീഷുകാരുടെ കയ്യിലെത്തുകയും ചെയ്തു. അടുത്ത ക്ലാസ്സിൽ നമുക്ക് ഇംഗ്ലീഷുകാരും മറാത്തരും തമ്മിലുണ്ടായ യുദ്ധങ്ങളെപ്പറ്റി പഠിക്കാം.